Miss Kitten Tears. ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. ചക്കക്കുരുവിൻ്റെ ഔട്ടർ സ്കിൻ ഇങ്ങനെ ഇതുപോലെ മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഒരു ഒരു ദിവസമൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ തൊലി ഒന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റി കിട്ടും. അപ്പോൾ ഇത് ഒരു ദിവസമൊക്കെ ആയതാണ്. ഞാൻ ഇതിൻ്റെ നമ്മൾ ഈ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്കിൻ മാറി മാറി വരുന്നുണ്ട്. ഇനി നമുക്കൊരു കത്തിയൊക്കെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ചുരണ്ടിയാൽ തന്നെ ഇത് നല്ല ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. ചക്കക്കുരു നന്നായിട്ട് തൊലി കളഞ്ഞ് ഈ രീതിയിൽ നല്ല നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ച് വെക്കാം. ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു അങ്ങോട്ട് ചേർത്ത് കൊടുത്ത്, ഇനിയും ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചോ അരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇടാം കേട്ടോ. പിന്നെ ഈ പച്ചമുളക് ഒന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്ന് കീറി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം അത് ഈ ഒരു കണക്കിന് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊടുക്കാം. പച്ച ചക്കയുടെ കുരുവാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേകും. ഇപ്പോൾ നമ്മുടെ നല്ല പഴുത്ത ചക്കയ്ക്കാകുമ്പോൾ കുറച്ചും കൂടെ മൂപ്പ് കാണണം, രണ്ട് വിസിലൊക്കെ വേണ്ടി വരും, അല്ലെ രണ്ടോ മൂന്നോ വിസിൽ വേണ്ടി വരും വേഗം. ഞാൻ രണ്ട് വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിടും. എന്നിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കാം, രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഒന്ന് നോക്കാവേ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് മാറ്റി വെക്കാവേ. നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാവേ, കാരണം നാടൻ കറികളൊക്കെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ടേസ്റ്റ്. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്, കാരണം നമ്മൾ ഉരത്തി കഴിയുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി കിട്ടാനായിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചതച്ച വറ്റൽമുളക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്തു, കാരണം നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ടു, അതുപോലെ തന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചതച്ച വറ്റൽമുളകും കൂടെ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, നമ്മൾ കുരുമുളക് പൊടി ഒക്കെ ഇടുമ്പോഴാണ് ഈ ചക്കക്കുരുവിന് നല്ല ഗ്യാസ്ട്രബിളായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ചക്കക്കുരു നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട്, അപ്പം നമുക്ക് ഇതിനൊരു ഓപ്ഷനാണ് ഞാൻ പറയുകയാണ്, തേങ്ങ ചിരണ്ടിയിടാം, അതേപോലെ തന്നെ തേങ്ങ കൊത്തിടാം. ഒക്കെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്, കാരണം നമുക്കറിയാമല്ലോ തേങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉലത്തി തിന്നാനാണ് ഇഷ്ടം. നമ്മുടെ ചക്കക്കുരു ഉലത്തിയത് നല്ല റെഡിയായിട്ടുണ്ട്. ചെറിയൊരു ഒരു നനവുള്ളതാണ് ടേസ്റ്റ്, ഒരുപാട് ഉണങ്ങിയിരിക്കുക. അപ്പോൾ ചിലവർക്ക് ഉണങ്ങിയതാണ് ഇഷ്ടമെങ്കിൽ ഉണങ്ങിയെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവേ. ചക്കക്കുരുവും മുരിങ്ങക്കോലും കൂടെ വെക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ചക്കക്കുരു, ഒരു 10-25 ചക്കക്കുരു ഉണ്ടായിരുന്നു. കുക്കറിനകത്തോട്ട് നേരിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ, നമുക്കൊരു നികന്ന ഇത്രയും മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 whistles വേവിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിനി ഒന്ന് നിർത്താവേ.
നമുക്ക് തുറന്നു നോക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വേഗാതെ നമ്മൾ മുരിങ്ങക്കോൽ ഇടാൻ പാടില്ല, വെന്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടാവുള്ളേ. അപ്പൊ നമുക്ക് ഈ മുരിങ്ങക്കോലും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മുരിങ്ങക്കോൽ ഉണ്ട് കേട്ടോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഒരു വിസിലേ പാടുള്ളൂ കേട്ടോ. ഈ മുരിങ്ങക്കോലും ഒന്ന് വെന്ത് ഉടയാനേ പാടില്ല, അതുകൊണ്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി. അപ്പൊ നമ്മള് മുരിങ്ങക്കോലും ചക്കക്കുരും കൂടെ ഒലത്താനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതലാണേലും നല്ലതാണ്. അതുപോലെ തന്നെ ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു 5-8 എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവോളയാണെങ്കിലും എടുക്കാം, അപ്പോൾ അരിഞ്ഞാണെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇടിച്ചാണ് എടുക്കുന്നത്. ഇടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയും എടുത്തു കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളത് മൊരിയുണ്ട്, അതിന് മുമ്പേ നമ്മൾ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് മൊരിക്കാനാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചക്കക്കുരുമൊക്കെ ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമ്മൾ ചേർത്തു. 1/2 ടീസ്പൂൺ ഇട്ടാലും നല്ലതാണ്, ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് ചക്കക്കുരുമൊക്കെ ആയതുകൊണ്ട് ഗ്യാസൊക്കെ കയറാതിരിക്കാനായിട്ട് അതിനാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. മസാല ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കോൽ അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോൽ ഒട്ടും തന്നെ വെന്ത് പോയിട്ടില്ല, കറക്റ്റാണ്. നമ്മൾ കുറച്ച് തേങ്ങ, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കേ. നമുക്കപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഈ തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓരോരുത്തർക്ക് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ എടുക്കണമെങ്കിൽ നല്ല കുറുകി പരുവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം. നല്ല ഉപ്പൊക്കെ നോക്കട്ടെ, നല്ല ടേസ്റ്റുണ്ട്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി മുരിങ്ങക്കോലും ചക്കക്കുരും കൂടെ ഉള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തു വെച്ചു. കാരണം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വറക്കുമ്പോഴേക്കും കുറേ അത് കരിഞ്ഞൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഇരുമ്പാകുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്കത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചക്കക്കുരു ഒരു 10 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഈ ചട്ടി ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. കുറച്ച് കൊടുക്കാവേ, ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വേണം നമ്മൾ വറക്കാൻ. ചക്കക്കുരു ഒരു 5-10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, ഏകദേശം ഒരു പരുവായി വരുന്നുണ്ട്, 1/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഞാൻ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളകും ഒരു 5-6 ഉള്ളി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇതിനകത്ത് കിടന്നൊന്ന് മൊരിയട്ടെ. ഈ ചക്കക്കുരുവൊക്കെ കനലിൽ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കനൽ കാണില്ലല്ലോ അല്ലേ. നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ മുളകൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും ചക്കക്കുരും ഒക്കെ കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത ശേഷം, കളഞ്ഞ് തണുത്ത ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണേ. തോല് കളഞ്ഞെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു, അപ്പം നമുക്ക് ചക്കക്കുരു ഒന്ന് ആദ്യം ഒന്ന് കൃഷി ചെയ്ത് ഇപ്പം നമ്മൾ ആദ്യം ഒന്ന് നമുക്കിതൊന്ന് കൃഷി ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ഓപ്ഷനിലാണ്, എന്നാലും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയും കൂടെ ഇട്ട് കൊടുത്തു. തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് പിങ്ക് സോൾട്ട് ആണ്. അപ്പോൾ സോൾട്ടും ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിങ്ങനെ അരച്ചെടുക്കാം.
തേങ്ങ ചിരകിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ്.